പത്താം ക്ലാസ്സിലെ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന അധ്യായത്തിലെ ഫോക്കസ് പോയിന്റിനെ അടിസ്ഥാനമാക്കി SCRT തയ്യാറാക്കിയ ഗ്രൂപ്പ് രണ്ടിലെ ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് ചെയ്ത് പരിശീലിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റിൽ freedomstruggle.ott എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ലിബർ ഓഫീസിലെ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. ഇതാണ് ചോദ്യം. ആദ്യമായി നമുക്ക് പ്ലേസ് ഹോമിൽ പ്രവേശിച്ച് എക്സാം ഡോക്യുമെന്റിൽ ഫ്രീഡം സ്ട്രഗിൾ എന്ന ഫയൽ ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകാം. ഉപശീർഷകങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ നീല നിറത്തിൽ നൽകിയിരിക്കുന്നു. ഓരോ ഉപശീർഷകങ്ങൾക്കും നമുക്ക് ഇതുപോലെ ഹെഡിംഗ് 1 കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം. അതിനായി നമുക്ക് രണ്ടാമത്തെ പേജിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഇവിടെ കണ്ടൻസ് എന്ന ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ കൊടുക്കുക. ഉള്ളടക്ക പട്ടിക റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്റം വരുത്തിയ ഫയലിനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ഇന്ത്യ എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യണം. അതെങ്ങനെയാണ്? ഫയൽ സേവ് അസ് കൊടുക്കുക. അവിടെ ഉദാഹരണമായി രജിസ്റ്റർ നമ്പർ 345_ഇന്ത്യ എന്ന പേര് നൽകി ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ ഉള്ളിൽ സേവ് ചെയ്യുക.